അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിൽ ഏറ്റവും അത്യുജ്ജ്വലമായ ലേഖനമായിട്ടാണ് എഫേസ് ലേഖനത്തെ കരുതുന്നത്. കൊരിന്ത് ലേഖനം പോലെയല്ല. കൊരിന്ത് ലേഖനത്തിൽ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് പൗലോസ് എഴുതി. കൊരിന്ത് ലേഖനത്തിൽ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളവീനെന്ന് എഴുതി. കൊരിന്ത് ലേഖനത്തിൽ അവരെ ശാസിച്ചു, അവരെ തർജ്ജനം ചെയ്തു. ഗലാത്തി ലേഖനത്തിൽ, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്തിരെ, നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നവരാണെന്ന് ചോദിച്ചു. എഫേസ് ലേഖനം വരുമ്പോൾ വേറെ ഒരു തലത്തിലാണ്. അവിടെ ഒരു വിമർശന വാക്കുകളും ഉച്ചരിക്കുന്നില്ല. ആത്മീയ മർമ്മങ്ങളുടെ കലവറ തുറക്കുകയാണ് എഫേസ് ലേഖനം. അത് ഗ്രഹിക്കണമെങ്കിൽ കൊരിന്ത് സഭയുടെയും ഗലാത്യ സഭയുടെയും നിലയിൽ നിന്ന് ഉയർന്ന തലത്തിലെത്തുന്നവർക്ക് മാത്രമേ എഫേസ് ലേഖനം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. കൊരിന്ത്യർ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയുള്ളവരുമായിരുന്നു. വിശ്വാസികളായിരുന്നുവെങ്കിലും ആത്മീയത്തിൽ വളർച്ച പ്രാപിച്ചിരുന്നില്ല. ഗലാത്തിയർ ഉപദേശങ്ങളാൽ മറിഞ്ഞു പോകുന്നവരായിരുന്നു. യഹൂദപക്ഷത്തു നിന്നുള്ള ആളുകൾ വന്നപ്പോൾ പരിശോധനയേൽക്കാൻ തയ്യാറായവരായിരുന്നു. എന്നാൽ എഫേസൊസിലെ സഭയോടെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല എഴുതുന്നത്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഫേസ് ലേഖനം തുടങ്ങുന്നത്. അവിടെ ഹെവൻലി ബ്ലെസ്സിങ്സ് ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, സ്വർഗീയ അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം, അതാണ് വിഷയം. അതിൻ്റെ നേരെ വിപരീതമാണ് ഭൂമിയിലുള്ള നന്മകൾ, ഭൗതികമായ നന്മകൾ. പുതിയ നിയമത്തിൽ രണ്ടുകൂടെ തിരിച്ചറിയാനായിട്ട് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. പഴയ നിയമത്തിൽ ഭൗതിക കാര്യങ്ങൾക്ക് അനുഗ്രഹം എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കയാൽ നമുക്ക് ഭൗതികതയെ നന്മയെന്ന് വിളിക്കാം. അനുഗ്രഹം നന്മ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. അപ്പോൾ നന്മയുമുണ്ട്, അനുഗ്രഹമുണ്ട്, ഭൗതിക നന്മകളുണ്ട്, ഭൂമിയിലുള്ളതായ നന്മകളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക കാര്യങ്ങൾ അത് നന്മകളാണ്. ആ നന്മകൾ ദൈവം തരുന്നുണ്ട്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം നിവർത്തിച്ചു തരുമെന്നുള്ള വാഗ്ദാനമുണ്ട്. അത് ഭൗതിക കാര്യങ്ങളാണ്. എന്നാൽ ആ തലത്തിൽ മാത്രം നമ്മൾ നിൽക്കരുത്, ആ ലെവലിൽ മാത്രം നമ്മൾ നിൽക്കരുത്. അതിനുവേണ്ടി മാത്രം നടക്കുന്ന വിശ്വാസികളാകരുത്. യേശുവിൻ്റെ കാലത്ത് യേശുവിനെ പിന്തുടർന്നവരിൽ യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു. ഇങ്ങനെ അപ്പം കിട്ടുമെന്നുള്ളത് കൊണ്ട് അവൻ്റെ പുറകെ നടന്നവരുണ്ടായിരുന്നു അപ്പം കിട്ടാൻ വേണ്ടി. അങ്ങനെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. തുടങ്ങുന്നതിലപ്പോൾ അങ്ങനെ ആയിരിക്കും, തുടങ്ങുന്നത് ഒരു രോഗസൗഖ്യത്തിലുണ്ടായിരിക്കും, പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയതായിരിക്കും, കടം കയറി വീട്ടിൽ നിവൃത്തിയില്ലാതെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയപ്പോഴായിരിക്കാം മാനസാന്തരപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ ലെവലാണ്. അവിടെ നിൽക്കരുത്. എപ്പോഴെങ്കിലും ഭൗതിക കാര്യ സാധ്യത്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ഗണത്തിൽ നമ്മൾ എന്നും നിൽക്കരുത്. അവിടെ നമ്മൾ മാറണം, മുകളിലേക്ക് മാറണം. എവിടേക്ക് മാറണം? തലമുകളിലേക്ക് ഉയർത്തണം. എന്ത് ചിന്തിക്കണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്താണ് ഉയരത്തിലുള്ളത്? സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹം. അവിടേക്ക് നമ്മുടെ ഹൃദയം ഉയരുമ്പോഴാണ് വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുന്നത്. അല്ലെങ്കിൽ എന്നും കിട്ടണേ കിട്ടണേ, തരണേ തരണേ, കർത്താവേ വേഗം തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവേ വേഗം തരണമേ, എന്ത് തരണം? ഭൗതികമായ കാര്യങ്ങൾ തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവേ വേഗം തരണമേ എന്നല്ല പറയണേ, കർത്താവേ വേഗം വരേണമേ എന്നാണ് പറയേണ്ടത്. ആമേൻ. കർത്താവായ യേശുവേ വേഗം തരേണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണമേ. എന്താ കാര്യം? ഉയരത്തുള്ളതാണ് ചിന്തിക്കുന്നത്. ഇത് വലിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള വ്യത്യാസമാണ്. ഭൂമിപരമായ കാര്യങ്ങളിൽ നിന്ന് സ്വർഗീയമായ കാര്യങ്ങളിലേക്കുള്ള വ്യത്യാസമാണ്. ഈ ആയുസ്സിലെ കാര്യങ്ങളിൽ നിന്ന് വരാനുള്ള ലോകത്തിലെ കാര്യങ്ങളിലേക്കുള്ള വ്യത്യാസമാണ്. മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഇവിടുത്തെ കാര്യങ്ങളാണ്. മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അതികഠിനമായ വയറുവേദനയുണ്ട്, അതിന് സുഖം കിട്ടാൻ എന്താണ് മാർഗം? പല്ലുവേദന കൊണ്ട് ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല, അതിന് ശമിക്കാൻ എന്താണ് മാർഗം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ആളുകൾക്ക് മനസ്സിലാകും. അത് ഫീൽ ചെയ്യുന്ന ആ
ആവശ്യങ്ങളാണ്, മനുഷ്യന് ഫീൽ ചെയ്യുന്ന ആവശ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് വേണ്ടത്. എന്നാൽ അവിടെയാണ് യേശുക്രിസ്തുവിന്റെ മാർഗം അവസാനിക്കുന്നതെന്ന് ആരും കരുതല്ല. അവിടെ തുടങ്ങുന്നുവെങ്കിലും നമ്മളൊരു യാത്രയിലാണ്. എന്താണ് യാത്ര? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുന്ന ഒരു യാത്രയാണ് നമുക്കുള്ളത്. ഇതിനെയല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, വരുവാനുള്ളതിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് താൽക്കാലികം, കാണാത്തോ നിത്യം എന്നുള്ള തിരിച്ചറിവ് കിട്ടിയവരാണ് നമ്മൾ. ഇത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം. ആ രീതിയിലാണ് എഫേസ് ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലെവലിൽ എത്തിയാലേ എഫേസ് ലേഖനം നമുക്ക് സന്തോഷമായിട്ട് കേട്ടോണ്ടിരിക്കാനൊക്കത്തുള്ളൂ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടു, നീ ജനിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ശരിയൊരു കാര്യമല്ല എന്ന് ആരംഭിച്ചത്? നീ ജുമ്മാ കയറിയിരിക്കുകയാണ്, വെറുതെ സ്തോത്രം പറയുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ന് ആരംഭിച്ച നിന്റെ കാര്യം നീ എങ്ങനെയാ ദൈവകൃപയിൽ വന്നെന്നറിയാമോ? നേരത്തെ തിരഞ്ഞെടുത്തു വെച്ചു. നീ ജനിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തു വെച്ചു, നിന്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തു വെച്ചു, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തു വെച്ചു, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിത്യതയിൽ, നിത്യതയിൽ ഭൂമിയില്ല, ലോകമില്ല, കാലമില്ല, അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറിഞ്ഞിരുന്നൊരു മർമ്മമാണ് ദൈവത്തിൻ്റെ സഭ. ആ സഭയ്ക്കകത്ത് ഇന്ന ദേശത്തു നിന്ന് ഇന്ന ആണ്ടിൽ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഇന്നയാൾ വേണമെന്ന് ദൈവം തമ്പുരാൻ അന്ന് തിരഞ്ഞെടുത്ത് വെച്ചത് കൊണ്ടാണ് ഇന്ന് നീ ദൈവസ്ഥനിൽ വന്നിരിക്കുന്നതെന്ന് അകത്ത് തിരിച്ചറിയണം. അതാണ് ആത്മീയ അനുഗ്രഹം, അതാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്. അവൻ നിന്നെ തിരഞ്ഞെടുത്തു, നീ അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നിന്നെ തിരഞ്ഞെടുത്തു. നിനക്കിത് വേണ്ട എന്ന് പറഞ്ഞാലും നിനക്ക് ഇട്ടേച്ചു പോകാൻ കഴിയാതെ വേണോ? അവൻ നിന്നെ കയറി പിടിച്ചിരിക്കുകയാണ്. അവൻ നിന്നോട് പറഞ്ഞു, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല, നീ എൻ്റെ വകയാണ്, നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ഞാൻ ആരെയും സമ്മതിക്കയില്ല. അവൻ നിന്നെ പിടിച്ചോണ്ട് ദൈവകൃപയിൽ വന്നതാണെന്ന് തിരിച്ചറിയണം, തിരിച്ചറിയണം. ഏ നീ വെറുതെ യാദൃശ്യമായി വന്നു കയറിയില്ല. നീ ചെയ്ത ഏതെങ്കിലും കാര്യം കൊണ്ടോ, നിന്റെ ഏതോ തീരുമാനം കൊണ്ടോ, നീ എവിടെ യോഗത്തിന് പോയത് കൊണ്ടോ, അവിടെ കൈപൊക്കിയത് കൊണ്ടോ, അവിടെ കൈയടിച്ചത് കൊണ്ടോ, അതൊക്കെ ഓരോ മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സകലവും മുഖാന്തരങ്ങളാ. കാറ്റിനെ ദൈവത്തിന് ഉപയോഗിക്കാം, കടലിനെ ദൈവത്തിന് ഉപയോഗിക്കാം, സൂര്യനെ ദൈവത്തിന് ഉപയോഗിക്കാം, എന്തിനെ ഉപയോഗിക്കാം? അതുകൊണ്ടൊരു യോഗത്തെ ദൈവം ഉപയോഗിച്ചെന്ന് വരും, നീ കൈപൊക്കിയത് ദൈവം ഉപയോഗിച്ചെന്ന് വരും, പ്രസംഗകന്റെ പ്രസംഗത്തെ ദൈവം ഉപയോഗിച്ചെന്ന് വരും, അതെല്ലാം മുഖാന്തരങ്ങളാണ്. എന്നാൽ അടിസ്ഥാന കാരണം അതല്ല. അടിസ്ഥാന കാരണം ദൈവം നിന്നെ നേരത്തെ തിരഞ്ഞെടുത്തു വെച്ചു എന്നതാണ്. ഇതറിയാനുള്ള ജ്ഞാനം നിനക്കുണ്ടാകണം, ഇതറിയാനുള്ളതായ ബോധ്യം നിനക്കുണ്ടാകണം. വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല നീ, വെറുതെ ദൈവസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി വന്നതല്ല നീ, ആരെങ്കിലും പ്രേരിപ്പിച്ചു കൊണ്ടുവന്നതല്ല നിന്നെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനാദി കാലത്തിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിനകത്ത് എന്നെയും അവൻ കണ്ടിരുന്നു, എന്നെയും കണ്ടിരുന്നു. ഉറപ്പുള്ളവർ നന്ദിയുള്ള ഹൃദയത്തോട്, നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണേ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ അവൻ നമ്മെ മുൻ നിയമിച്ചു, ദത്തെടുക്കാൻ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലീഗൽ ഹെയറാക്കി, നിയമപ്രകാരമുള്ള ദൈവത്തിൻ്റെ അവകാശിയാക്കി നിന്നെ മാറ്റി, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റി, ദൈവത്തിൻ്റെ സമ്പത്തുകളുടെ അവകാശിയാക്കി മാറ്റി, സകലത്തിൻ്റെയും നിയമപ്രകാരമുള്ള അവകാശിയാക്കി നിന്നെ നേരത്തെ തന്നെ സ്വർഗത്തിൻ്റെ രജിസ്റ്റർ കച്ചേരിയിൽ നിൻ്റെ പേരെഴുതി നിൻ്റെ പേരിൽ ആധാരം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതൊന്നും അറിയാൻ വയ്യാത്ത പൊട്ടനെ പോലെ നീ ജീവിക്കല്ലേ, ഇതൊന്നും അറിയാൻ വയ്യാത്ത തിരുമണ്ടനെ പോലെ നീ നടക്കരുത്. ലോകപ്രകാരം നോക്കുമ്പോൾ നിനക്ക് പല താഴ്ചകളും കുറവുകളും മറ്റുള്ളവർ പറഞ്ഞെന്ന് വരാം, അതൊന്നും നിൻ്റെ അകത്തോട്ട് കയറ്റിക്കൊണ്ട് നീ നടക്കരുത്. നിൻ്റെ അകത്ത് കയറ്റേണ്ട ഇതാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ് ഞാൻ,
പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ അവകാശിയാണ് ഞാൻ. ദൈവത്തിനുള്ള സകലത്തിൻ്റെ അവകാശം എൻ്റെ പേരിൽ ദൈവം എഴുതി വച്ചിരിക്കുക. ഇപ്പോഴെല്ലാം വെളിപ്പെട്ടിട്ടില്ലെങ്കിലും വെളിപ്പെട്ട് വരുന്നൊരു ദിവസമുണ്ട്. ഇപ്പോഴെല്ലാം കാണിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിലും കാണിച്ചു തരാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ദാവീദിനെ ബേത്ലഹേമിലേക്ക് വരുത്തി ശമൂവേൽ പ്രവാചകനെ അവൻ്റെ തലയിൽ രാജാവിൻ്റെ അഭിഷേകം പറഞ്ഞു. ഇസ്രായേലിൻ്റെ രാജാവായിട്ടുള്ള അഭിഷേകം. അവൻ തിരിച്ച് വീണ്ടും ആടിനെ മേയ്ക്കാനാണ് പോയി. ആടിനെ മേയ്ക്കാൻ ചെന്നപ്പോൾ അവരോടൊന്നും പറയാനൊക്കത്തില്ല, ഞാൻ രാജാവാകും കേട്ടോ, ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെന്ന് അവനെ ആരോടും പറയാനൊക്കെയല്ല. പക്ഷെ അവൻ്റെ അകത്ത് അവനറിയാം. അവർ വിചാരിച്ച എന്തോ ഇശായിയുടെ മകൻ ആട്ടിടെ ചെറുക്ക നമ്മുടെ കൂട്ട് അവന് ആടേം തിറ്റ് ജീവിതകാലം മുഴുവൻ കഴിയുമെന്ന് അവർക്ക് വിചാരിച്ചത്. പക്ഷേ ദാവീദ് മനസ്സിൽ പറഞ്ഞു, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല, നിങ്ങൾ കുറെ കഴിയുമ്പോൾ അറിയും ഞാൻ ആരാണെന്ന്. എൻ്റെ തലയിൽ അഭിഷേകമുണ്ട്, രാജാവിൻ്റെ അഭിഷേകമുണ്ട്. കുറെ കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ വഴിമാറാൻ പോകുകയാണ്. നിങ്ങൾ പിന്നെയും കാട്ടിലേക്ക് ആടിൻ്റെ പുറകെ പോകും, ഞാൻ കൊട്ടാരത്തിലേക്ക് കയറും. കാരണം എൻ്റെ വിളി വ്യത്യാസമാണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്. ഇതാണ് നീ നിൻ്റെ മനസ്സിൽ പറയേണ്ടത്. ലോകം കാണുന്ന പോലെയല്ല ഞാൻ, അവരിവരും പറയുന്ന പോലെയല്ല ഞാൻ. എനിക്ക് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ള അവകാശത്തിൽ അവൻ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ പേര്. ഞാൻ ആരാണെന്ന് ഞാൻ അറിയാൻ പോകുന്നേ ഉള്ളൂ, എൻ്റെ അവകാശങ്ങൾ വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അതറിയുമ്പോഴാണ് ലോകമേ നിങ്ങൾ അറിയാൻ പോകുന്നത് ഞങ്ങൾ ആരാണെന്ന്. ഇവിടെ പറയുന്ന വ്യക്തിപരമായ കാര്യത്തെക്കാൾ ഉപരി സഭയുടെ കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ സഭ തിരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്. പഴയ നിയമകാലത്ത് ഇസ്രായേൽ സഭയിൽ വന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ച യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട യഹൂദൻ്റെ രക്തമുള്ള ആളുകളെല്ലാം ജന്മം കൊണ്ട് പഴയ നിയമ ഇസ്രായേൽ സഭയുടെ അംഗങ്ങളായി തീരുന്നു. എന്നാൽ പുതിയ സഭയുടെ അംഗങ്ങളാകുന്നത് ജനനം കൊണ്ടാണ്. പക്ഷേ ശാരീരിക ജനനമല്ല, വീണ്ടും ജനനമാണ്. വീണ്ടും ജനനം കൊണ്ട് ദൈവ കുടുംബത്തിൽ പിറന്ന ദൈവത്തിൻ്റെ മക്കൾ, അവനെ കൈക്കൊണ്ട് അവരെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം വെച്ചുകൊണ്ട് വീണ്ടും ജനത്താൽ മക്കളായി തീർന്നവർ നമ്മൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. നീ ഒരിടത്തും തലകുരിച്ച് നടക്കണ്ട, ഒരിടത്തും അധകൃതനെ പോലെ നടക്കണ്ട, ഒരിടത്തും കയ്യും കെട്ടി വായും പൊത്തി തലയും കുനിച്ച് പേടിച്ച് പേടിച്ച് നിൽക്കണ്ട. നിനക്ക് അന്തസ്സോടെ തല ഉയർത്തി നടക്കാൻ കഴിയും. തല മുകളിൽ ചെന്ന് സീലിങ്ങിൽ ഇടിക്കത്തക്കൊണ്ട് നീ പൊക്കിക്കൊണ്ട് വേണം നടക്കാൻ. അഹങ്കാരം കൊണ്ടല്ല, നീ ആരാണെന്ന് നിനക്കറിയാവുന്നത് കൊണ്ട്. ഒരിടത്തു നിന്നുകൊണ്ട് നീ അയ്യോ ഞാൻ പാവപ്പെട്ടവനാണ്, അയ്യോ ഒന്നുമില്ലാത്തവനാണ് നീ പരിതപിക്കണ്ട. നീ ഭൂമിയിലുള്ള സകല ധനവാന്മാരെക്കാളും സമ്പന്നനാണ്. കാരണമെന്താ? സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപക്ഷേ നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് താൽക്കാലികമാണ്. ഇവിടെ ഒരുപക്ഷേ നിനക്ക് എണ്ണാൻ കറൻസി നിന്റെ കയ്യിലില്ലായിരിക്കാം, അത് താൽക്കാലികമാണ്. ഒരുപക്ഷേ നിന്റെ ബാങ്കിൽ ബാലൻസ് ഇല്ലായിരിക്കാം, അത് താൽക്കാലികമാണ്. ഇതുകൊണ്ടൊന്നുമല്ല നിന്നെ അളക്കുന്നത്, ദൈവം നിന്നെ അളക്കുന്ന ആത്മീയത കൊണ്ടാണ്. നീ ആത്മീയ അനുഗ്രഹത്താൽ സമ്പന്നനാണ്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി എന്നത് ചെറിയൊരു കാര്യമല്ല. ഇവിടുത്തെ ഉന്നതന്മാരായ കുബേരന്മാരുടെ പേരുകൾ ദൈവത്തിൻ്റെ ജീവന്റെ പുസ്തകത്തിലില്ല, എന്നാൽ നിന്റെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ നീയല്ലേ സമ്പന്നൻ. ഓ ഹല്ലേലൂയ. ഒന്നാമത് ക്രിസ്തുവിൽ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു. രണ്ട്, നിയമപ്രകാരം നമ്മളെ ദത്തെടുത്തു, നിയമപ്രകാരം അവകാശിയാക്കി തീർത്തു. മൂന്നാമത്തത് പ്രീ ഡെസ്റ്റിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മുൻ നിയമിച്ചു. ഇതിൻ്റെ ഡെസ്റ്റിനിയാ, ഇതിനെ നിന്നെ മുൻകൂട്ടി നിയമിച്ചു വെച്ചിരിക്കുക. മുൻ നിയമിച്ചു, ഇനി അഴിവില്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നിന്നെ മുൻ നിയമിച്ചു വെച്ചിരിക്കുക. ആരെങ്കിലും അഴിഞ്ഞു പോയെങ്കിൽ അവൻ മുൻ നിയമിക്കപ്പെട്ടവനല്ല. മുൻ നിയമിക്കപ്പെട്ടവന് അഴിവുണ്ടാകത്തില്ല. കാരണം ദൈവം ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റുന്ന ആളല്ല. മുൻകൂട്ടി സകലവും അറിയാൻ കഴിയുന്ന ദൈവത്തിന് നിൻ്റെ പേരെഴുതി വെച്ചിടയ്ക്ക് വെട്ടിത്തിരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നീ ഉറപ്പുള്ളവനായിരിക്കണം, നീ കുലുങ്ങാത്തവനായിരിക്കണം. നിനക്കുറപ്പ് വേണം, എന്നെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. ഒരു സഭ ചിലപ്പോൾ നിന്നെ നിയമിച്ചു കാണത്തില്ല, ഒരു പാസ്റ്റർ നിന്നെ നിയമിച്ചു കാണത്തില്ല, ഒരു ലീഡർ നിന്നെ നിയമിച്ചു കാണത്തില്ല. പക്ഷേ പ്രപഞ്ച സൃഷ്ടാവ് നിന്നെ മുൻ നിയമിച്ചിരിക്കുകയാണ്.
ആ ഉറപ്പ് നിൻ്റെ അകത്ത് വേണം. നീ ആരാണെന്ന് നീ അറിഞ്ഞുകൊള്ളണം. ദൈവം നിന്നെ മുൻനിമിച്ച് അതിനെ അഴിവില്ല, അതിന് മാറ്റമില്ല, അത് തിരുത്താൻ കഴിയത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം ഏകപക്ഷീയമായി ചേരിക്കുക. എന്താ കാര്യം? അവൻ്റെ കൃപാധനം കൊണ്ടാ, അവൻ്റെ കൃപയുടെ ധനമാ. അല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, നീ ഏതാണ്ട് കൊള്ളാവുന്നവനായതുകൊണ്ടൊന്നും ചെയ്തതല്ല. നീ അയോഗ്യനായിട്ടും അവൻ കൃപ കാണിച്ചു. നീ കൊള്ളരുതാത്തവനായിട്ടും അവൻ കൃപ കാണിച്ചു. നീ താൻ തോന്നിയായിട്ടും അവൻ കൃപ കാണിച്ചു. നീ പാപത്തിൽ ജീവിച്ചിരുന്ന കാലത്തും അവൻ കൃപ കാണിച്ചു. നീ വഴിതെറ്റിപ്പോയ കാലത്തും അവൻ കൃപ കാണിച്ചു. നീ പുറംപുറമ്പിൽ എറിയപ്പെട്ടവനായിരുന്നു, ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവനായിരുന്നു, വാഗ്ദത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യപ്പെട്ടവനായിരുന്നു. എങ്കിലും അവൻ്റെ കൃപ നിന്നെ തേടി വന്നു, അവൻ്റെ കരുണ നിന്നെ തേടി വന്നു. കുഷ്ഠരോഗിയുടെ അടുക്കലേക്ക് അവൻ്റെ കരുണ മനസ്സലിവോടെ വന്നതുപോലെ, പക്ഷവാതക്കാരൻ്റെ അടുക്കലേക്ക് അവൻ്റെ കരുണ മനസ്സലിവോടെ വന്നതുപോലെ, ചീഞ്ഞുകിടന്ന ലാസറിൻ്റെ ഡെഡ് ബോഡിയുടെ അടുക്കലേക്ക് അവൻ്റെ കരുണ ഇറങ്ങിച്ചെന്നതുപോലെ, അയോഗ്യനായിരുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ കൃപ ഇറങ്ങി വന്നു. ഒരു മനുഷ്യനും ദയ തോന്നാതിരുന്നപ്പോൾ, നീ വഴിയിൽ മുറിവേറ്റ് കിടന്നപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. സ്വസ്ഥതയില്ലാതെ മനസമാധാനമില്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. രോഗിയായി നീ കഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. എല്ലാവരും കൈവിട്ടപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. നീ ആരുമല്ല, നീ ഒന്നുമല്ലെന്ന് പറഞ്ഞ് നിന്നെ ചെറുതാക്കാൻ നിൻ്റെ ചുറ്റുപാടുമുള്ളവർ ശ്രമിച്ചപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. എല്ലാവരും നിന്നെ വെറുത്തപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. നീ ബുദ്ധിമുട്ടി, നിന്റെ സങ്കടങ്ങൾ ആരോട് പറയണമെന്നറിയാതെ അലറി കരഞ്ഞപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. രാത്രിയുടെ യാമത്തിൽ നിന്റെ സങ്കടം നീ കടിച്ചമർത്തി കിടന്നപ്പോൾ അവൻ്റെ കൃപ നിന്നെ തേടി വന്നു. ആരുമില്ലാത്തവർക്ക് ഇവൻ തുണയാണ്, എല്ലാവരും കൈവിട്ടവർക്ക് ഇവൻ തുണയാണ്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇവൻ തുണയാണ്. അതിൻ്റെ പേരാണ് കൃപ. ആ കൃപയിൽ അവൻ സമ്പന്നനാണ്. നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ അതവൻ്റെ കൃപയുടെ ധനം കൊണ്ട്, അവൻ കൃപാലു ആയതുകൊണ്ട്. അത്രയ്ക്ക് വലിയ കൃപയാണ് അവനുള്ളത്. അടുത്തത്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നാലാമത്തെ അനുഗ്രഹം അതാണ്. സ്വർഗത്തിലെ നാലാമത്തെ അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം, വീണ്ടെടുപ്പ് കിട്ടി. വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുക, നഷ്ടപ്പെട്ടതിനെ വില കൊടുത്ത് വാങ്ങുക. വളരെ പെട്ടെന്ന് മനസ്സിലാകത്തക്ക രസകരമായ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്, ഒരു ഉദാഹരണമുണ്ട്. ലോകം മുഴുവന് സുവിശേഷം അറിയിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ഉദാഹരണം. ഒരു ചെറിയ കുട്ടി ഉണ്ടാക്കിയ ഒരു കളിബോട്ട്, അവൻ തടി കൊണ്ട് വളരെ നാളുകൾ പരിശ്രമിച്ച ചെറിയ ഒരു കളിബോട്ട്, ഒരു ടോയി. അവൻ തന്നെ ഒരു തടിയെടുത്ത് വെട്ടുകത്തി കൊണ്ടും പിച്ചാത്തി കൊണ്ടും ഒക്കെ ചിത്തി മിനുക്കി 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 വെള്ളത്തിലിടുന്ന ഒരു ചെറിയ കൊച്ചു വള്ളം, ഒരു ആറഞ്ച് നീളമുള്ള കൊച്ചു വള്ളം കളിക്കാൻ മറ്റത്ത് മഴ പെയ്തു വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിലിട്ട് ഓടിക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കിയതാണ്. അവനത് പെയിൻറ്റും ഒക്കെ അടിച്ചു, നല്ല ഭംഗിയുള്ളൊരു കളി വെള്ളം ഉണ്ടാക്കി. വളരെ നാള് കൊണ്ട് അവൻ ഉണ്ടാക്കിയത്, അവന് വലിയ സന്തോഷമായി. അപ്പോഴാണ് വലിയ പെരുമഴ പെയ്തു. പെരുമഴ പെയ്തപ്പോൾ അവൻ മുറ്റത്തിട്ടു, മുറ്റത്തിട്ട് കളിച്ചു കളിച്ചു വീട്ടിലെ അണ്ണൻ വിളിച്ചപ്പോൾ അകത്തോട്ട് കയറി പോകുന്നു. പക്ഷേ ആ വെള്ളത്തിൽ അത് വിളിച്ചങ്ങ് പോയി, ഒഴുകിപ്പോയി ഒഴുകിപ്പോയി, ആറ്റിപ്പോയി ആറ്റിപ്പോയി ആറ്റിപ്പോയി, അവിടെ നിന്ന് ഒഴുകി ഒഴുകി കടലിൽ പോയി. കടലിൽ പോയി കഴിഞ്ഞ് മീൻപിടുത്തക്കാരുടെ വള്ളത്തിലത് വലയ്ക്കകത്തത് കുടുങ്ങി. അവരത് കരയ്ക്ക് കൊണ്ടുവന്നെ കൊള്ളത്തിൽ അവരവിടെ വലിച്ചെറിഞ്ഞു. പഴയ സാധനം പെറുക്കുന്ന ആളിൽ പെറുക്കി കൊണ്ടുപോയി കടയിൽ വിറ്റു. ഒരു കടക്കാരനെ അതെടുത്ത് തൂത്ത് മിനുക്കി അവനെ വിൽക്കാനായിട്ട് വെച്ചു. കളിബോട്ട്, പെയിൻ്റ് അടിച്ച കളിബോട്ട്. ഈ കൊച്ചനും അപ്പനും കൂടെ അതുവഴി പോയപ്പോൾ ഒരു കടയിലിരിക്കുന്നത് അവർ കണ്ടപ്പോഴാണ് മനസ്സിലായി, ഇതെൻ്റെ എൻ്റെ കളിബോട്ടാണല്ലോ, ഞാനടിച്ച പെയിൻ്റാണല്ലോ, ഞാനുണ്ടാക്കിയ ആളുണ്ടോ, ഞാനിവിടെ ചെത്തിയ പാടിപ്പോഴും ഉണ്ടല്ലോ, ഇതെൻ്റെയാണ്, എനിക്ക് വേണം. അവർ പറഞ്ഞു, നിനക്ക് വേണേൽ വില തന്നാൽ തരാം. അപ്പോൾ ഞാൻ അപ്പം എനിക്ക് മേടിച്ചിടണം, ഞാൻ ഉണ്ടാക്കിയതാ, എൻ്റെ കളിബോട്ട്. അപ്പൻ പറഞ്ഞു, എന്താ വിലയെന്ന് ചോദിച്ചു. വില കൊടുത്തു, ബോട്ടും മേടിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്നിട്ട് ബോട്ടിനോട് അവൻ പറയുന്നുണ്ട്, ബോട്ടേ നീ എൻ്റേതാ, ഞാൻ നിന്നെ ഉണ്ടാക്കി, അതുകൊണ്ട് നീ എൻ്റേതാ. പക്ഷേ നീ എൻ്റെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ വീണ്ടും എൻ്റേതായി. ഇപ്പോൾ ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിച്ചു. ദൈവം നിന്നെ സൃഷ്ടിച്ചതാണ്,
നീ ദൈവത്തിൻ്റെയാണ്, പക്ഷേ നീ പാപത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സ്വന്തം പുത്രനെ തന്ന് വിലയ്ക്ക് മേടിച്ചു, തന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. യേശു കാൽവരി ക്രൂശിച്ചെറിഞ്ഞ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് നിന്നെ വീണ്ടെടുത്തു, നിന്നെ വിലയ്ക്ക് വാങ്ങി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ ബന്ധനത്തിലായിരുന്നു നീ. കൊലോസ് ലേഖനത്തിൽ ഇതേ വാക്യമുണ്ട്, അവിടെ എഴുതിയിരിക്കുന്ന പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പാപം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കാൽ പാപത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചായിരിക്കും ഇവിടെ പറഞ്ഞതെന്ന് കരുതുന്നു. ഇവിടെ അതിക്രമങ്ങളെന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കാൽ നമ്മൾ ചെയ്തു കൂട്ടിയതായ മുഴുവൻ തിന്മകളെയും കുറിച്ചാണെന്ന് കരുതുന്നു. അങ്ങനെ നിനക്ക് ജന്മം കൊണ്ട് ആദാമിൽ നിന്ന് ലഭിച്ച പാപത്തിൻ്റെ പ്രകൃതിയാണെങ്കിലും നിൻ്റെ കർമ്മം കൊണ്ട് നീ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളാണെങ്കിലും രണ്ടിനുമുള്ള മോചനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലുണ്ട്. അവൻ്റെ രക്തത്താൽ അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. ചില ആളുകൾക്ക് രക്തത്താൽ എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. വേദപുസ്തകം പക്ഷെ എടുത്ത് പറയുകയാണ്, അങ്ങനെ രക്തമെന്നങ്ങനെ പറയരുത്, രക്തത്താൽ എന്ന് പറയല്ലേ, രക്തത്താൽ ജയമെന്ന് പറയരുത്, രക്തം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്ന് പറയരുതെന്നൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്നതാണ് നമ്മൾ പറയേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്ന അവൻ്റെ രക്തത്താൽ രക്തമെന്നുള്ളിടത്തെല്ലാം മരണമെന്ന് ചേർക്കണമെന്നാണ് അവർ പറയുന്നത്. പരിശുദ്ധാത്മാവ് രക്തമെന്ന് എഴുതി എങ്ങനെ നമ്മൾ മരണമെന്നാക്കുന്നത്? ആധുനിക സമൂഹത്തിൽ രക്തമെന്ന വാക്ക് പരിഷ്കാരമില്ലാത്ത വാക്കാണെന്ന് അവർ പറയുന്നത്. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. പത്രോസ് പറയുകയാണ്, വിലയേറിയ രക്തമാണ്, പ്രഷ്യസ് ബ്ലഡ്, വിലയേറിയ രക്തം. പൊന്നിനേക്കാൾ വിലയേറിയത്, വെള്ളിയേക്കാൾ വിലയേറിയത്, സകല ലോകത്തിലെ സകല വില കൂടിയ വസ്തുക്കളെക്കാളും വില കൂടിയതാണ് യേശുവിൻ്റെ രക്തം. കാരണം എന്താ? അത് പാപമില്ലാത്തതാണ്, അത് പരിശുദ്ധമായതാണ്, അത് നിഷ്കളങ്കമായതാണ്. യേശുവിൻ്റെ രക്തത്തിലാണ് നമുക്ക് അതിക്രമങ്ങളുടെ മോചനം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ പാപം മോചിച്ചു തന്നു, നമ്മുടെ അതിക്രമങ്ങൾ മോചിച്ചു തന്നു. പഴയ നിയമകാലത്ത് ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹൂദ ഗോത്രത്തിൻ്റെ പാപത്തെ ഇരുമ്പെഴുത്താണി കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പയിൽ എഴുതി വെക്കും. യാഗപീഠം യാഗം നടത്താൻ വേണ്ടി ദൈവം പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതിക്രമത്തിനും പാപത്തിനും ഒക്കെ പാപടം കൊണ്ട് യാഗം നടത്തണം, പ്രായച്ചിത്തമായി യാഗം നടത്തണം. അപ്പോൾ നാല് മൂലയ്ക്ക് ഓരോ കൊമ്പ, നാല് കൊമ്പ, ആ കൊമ്പയിലോട്ട് പാപം എഴുതി വെച്ചേക്കുക. എന്നാൽ പാപയാഗത്തിൻ്റെ ആട്ടുവറ്റനെ അറുക്കുമ്പോൾ പുരോഹിതൻ രക്തം കുറേ എടുത്ത് ഈ കൊമ്പയിൽ പുരട്ടണം. എന്തിനാ കൊമ്പയെ പുരട്ടുന്ന? അവിടെ എഴുതി വെച്ചതായ പാപം കാണത്തില്ല. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ട് കൊമ്പയിൽ എഴുതി വെച്ചേക്കുന്നത് ആട്ടുവറ്റൻ്റെ രക്തം പുരട്ടി കഴിയുമ്പോൾ മറഞ്ഞു പോകും, മൂടിക്കളയും, പാപത്തെ മൂടിക്കളയും. പാപത്തെ മൂടിക്കളഞ്ഞ എന്താണ്? ആട്ടുവറ്റൻ്റെ രക്തമാണ്. പഴയ നിയമത്തിൽ മൂടി വെക്കത്തേ ഉള്ളൂ, ഈ രക്തം കഴുകിക്കളഞ്ഞാൽ എൻ്റെ അടി പിന്നെ ഇരിക്കുക, മൂടി വെക്കത്തേ ഉള്ളൂ, മറയ്ക്കത്തേ ഉള്ളൂ. പഴയ നിയമകാലത്ത് കവറിങ് ആയിരുന്നു, പാപത്തെ മൂടി വെക്കും. പുതിയ നിയമകാലത്ത് വന്നപ്പോൾ കവറിങ് അല്ല, ഞാൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നീക്കും. എഴുതി വെച്ചത് മറയ്ക്കുകയല്ല, എഴുതി വെച്ചത് ഇല്ലാതാക്കും. നിൻ്റെ പാപം ഇനിയില്ല, നീ ചെയ്ത കൂട്ടിയ ഒരു പാപവും ഇനിയില്ല. നിൻ്റെ ഓർമ്മയ്ക്കകത്തുണ്ടെങ്കിൽ അതുകൂടെ മായച്ച് കളഞ്ഞേക്കണം. നിൻ്റെ ഓർമ്മയെപ്പോലും നീ വെച്ചുകൊണ്ടിരിക്കണ്ട, കാരണം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിൻ്റെ മുഴുവൻ പാപങ്ങളെയും മാറ്റിക്കളഞ്ഞു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതിക്രമങ്ങൾ മുഴുവൻ അവൻ ക്ഷമിച്ചെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പാപങ്ങൾ മുഴുവൻ അവൻ ക്ഷമിച്ചെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിൻ്റെ ജീവിതത്തിലെ സകല തിന്മകളും സകല ദുഷ്കൃതങ്ങളും മായച്ച് കളയുവാൻ, കഴുകിക്കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. അവിടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്. നമ്മൾ കയറി പിടിച്ചേക്കുന്ന അവിടെ എവിടെ? യേശുവിൻ്റെ യാഗത്തിൽ, അവൻ്റെ ക്രൂശമരണത്തിൽ, അവൻ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്തിൽ. അതാണ് സുവിശേഷത്തിൻ്റെ തീം. സുവിശേഷത്തിൻ്റെ തീം അതായതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ
പ്രസംഗിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഈ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ മാർഗം സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അതാണ് അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? അതിക്രമങ്ങളുടെ മോചനം കിട്ടി വീണ്ടെടുപ്പ് എന്നാണ് അതിൻ്റെ വാക്ക്. റിഡംഷൻ, ഈ ബൈബിളിൻ്റെ തീം മുഴുവൻ അതാണ്, റിഡംഷൻ. 66 പുസ്തകങ്ങളുടെയും പ്രമേയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് ഇതാണ്, വീണ്ടെടുപ്പ്. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണിത്. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം പണിനിയമത്തിൽ തരുന്നു. മനുഷ്യ വീണ്ടെടുപ്പിൻ്റെ നിർവഹണം, സുവിശേഷങ്ങൾ നിർവഹിക്കുന്നു. മനുഷ്യ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രചരണം അപ്പോസ്തലപ്രവൃത്തികൾ നടത്തുന്നു. അതിൻ്റെ വിശദീകരണം ലേഖനങ്ങളിൽ നൽകുന്നു. അതിൻ്റെ പരിസമാപ്തി വെളിപ്പാട് പുസ്തകത്തിൽ തരുന്നു. അങ്ങനെയാണ് വേദപുസ്തകം മുഴുവൻ ഒറ്റ തീമാണ്, വീണ്ടെടുപ്പ്. യേശു ക്രൂശിച്ച രക്തത്തിൻ്റെ ശക്തിയാൽ മനുഷ്യനുള്ള വീണ്ടെടുപ്പ്. നഷ്ടപ്പെട്ട മനുഷ്യനെ വില കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചു. സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുപ്പാനോ അവനെ ദൈവത്തിന് വീണ്ടെടുപ്പിലോ കൊടുക്കാനോ ആർക്കും കഴിയുന്നതല്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് 49 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഒരു നാളും കഴിയുകയില്ല. മനുഷ്യന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കാൻ ലോകത്തിൽ ആരെക്കൊണ്ടും കഴിയത്തില്ല. കാരണം മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാ. ഒരു മനുഷ്യൻ്റെ പ്രാണൻ ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. പിന്നെ അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാൻ ഒക്കുന്നത്, വീണ്ടെടുപ്പിന് വില കൊടുക്കാൻ പറ്റിയത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ വെച്ചു തന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലെ യേശു ക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവായവനെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ സന്നിൽ വെച്ചിരിക്കുന്നു. ക്രിസ്തുവിലൂടെ സകലത്തിനും പരിഹാരമുണ്ട്. ഞങ്ങളുടെ അവകാശികളാണല്ലോ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അവകാശങ്ങൾ സ്വന്തമാക്കുകയാണ്. ഞങ്ങൾ നിവർത്തിക്കണമേ. ആത്മീയത്തിന് ഉയർന്ന തലങ്ങളിലേക്ക് വളരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പൗരുഷൻ ടി വി ചാനലിലൂടെയും ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.